നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ബ്രിജിറ്റ് കുഞ്ഞപ്പൻ കുമ്പളങ്ങിയിൽ നിന്നും. ഞാൻ 2020 PM കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതിനു വേണ്ടി കുമ്പളങ്ങി കൃഷി ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇതിനാവശ്യമായ എല്ലാ രേഖകളും അപേക്ഷയോടൊപ്പം നൽകിയിരുന്നു. എന്നാൽ 2022 ജനുവരി 31 വരെ കുമ്പളങ്ങി കൃഷി ഓഫീസർ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. നടപടിക്രമങ്ങൾ വൈകുന്നതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ വ്യക്തമായ ഒരു മറുപടി എനിക്ക് ലഭിച്ചില്ല. തുടർന്ന് ഞാൻ കൊടുത്ത അപേക്ഷ കയ്യിൽ തന്നിട്ട് അക്ഷയ സെന്ററിൽ പോയി അപ്ലോഡ് ചെയ്തു കൊണ്ടുവരാൻ പറഞ്ഞു. എന്നാൽ ഒരു മാസം മുഴുവൻ അക്ഷയ സെന്ററിലും കുമ്പളങ്ങി കൃഷി ഓഫീസിലും കയറിയിറങ്ങി അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ഇതിനെ തുടർന്ന് കാക്കനാടുള്ള പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്കും തിരുവനന്തപുരത്തുള്ള കൃഷിവകുപ്പ് ഡയറക്ടർക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഞാൻ പരാതി അയച്ചിരുന്നു. CMന്റെ ഓഫീസിൽ നിന്നും എറണാകുളത്തെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഇതിനെ തുടർന്ന് 2023 ജനുവരിയിൽ ഞാൻ വീണ്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയച്ചു. പഴയതുപോലെ CMന്റെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത്. വീണ്ടും ഞാൻ എറണാകുളത്തെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് പരാതി നൽകി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിന് നിയമവേദിയിലൂടെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. കിസാൻ സമ്മാൻ നിധി സംബന്ധിച്ച ഈ പ്രശ്നം ഞങ്ങൾ കുമ്പളങ്ങി കൃഷി ഓഫീസർ ഷീബയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അവർ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ്. PM കിസാൻ പദ്ധതിയുടെ ആനുകൂല്യത്തിനായി ശ്രീമതി ബ്രിജിത് കുഞ്ഞപ്പൻ അപേക്ഷ സമർപ്പിച്ച ആ കാലയളവിൽ അപേക്ഷ പ്രോസസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. PM കിസാൻ സൈറ്റില് മെയിന്റനൻസ് വർക്ക് നടക്കുന്ന കാരണം ആ സമയത്ത് അപേക്ഷ പാസാക്കാൻ സാധിച്ചില്ല. ഒത്തിരി അപേക്ഷകള് ഇത്തരത്തിൽ കൃഷിഭവൻ ിലേക്ക് വന്നു കിടക്കുന്നതായിരുന്നു. ആ കാലയളവിൽ സൈറ്റിലെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന കാരണം യാതൊരു ആക്ടിവിറ്റീസും നമുക്ക് PM കിസാൻ സൈറ്റ് വഴി ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം മെയിൻ്റനൻസ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് PM കിസാൻ സൈറ്റിൽ ഓഫീസേഴ്സിന് ഓപ്പണായ സമയത്ത് നമുക്ക് പുതിയൊരു ഡയറക്ഷൻ വന്നു. PM കിസാൻ അപേക്ഷകൾ സമർപ്പിച്ചതിന് കൂടെ അതിനോട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത അപേക്ഷകൾ മാത്രമേ പാസ്സാക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു. PM കിസാൻ അപേക്ഷ ആദ്യം സമർപ്പിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. അതായത് അപേക്ഷകൻ അപേക്ഷ സമർപ്പിക്കുക, അതിനോട് ചേർന്ന ഡീറ്റെയിൽസ് എല്ലാം സൈറ്റിൽ ചേർത്ത് നമുക്ക് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ആദ്യ സമയത്ത് PM കിസാൻ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന നിർദ്ദേശം. അത് പ്രകാരമാണ് അപേക്ഷകരെല്ലാം അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് സൈറ്റിലെ മെയിൻ്റനൻസ് വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന ഡയറക്ഷൻ അപേക്ഷകർ എല്ലാം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത അപേക്ഷകൾ മാത്രമേ പ്രോസസ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. പരാതിക്കാരനായ ശ്രീമതി ബ്രിജിത് കുഞ്ഞപ്പനും ഇത്തരത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് അപേക്ഷ മാത്രമാണ് അന്ന് സമർപ്പിച്ചിരുന്നത്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം അന്ന് അപ്ലോഡ് ചെയ്തിരുന്നില്ല. പിന്നീട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പലതവണ അപേക്ഷകൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് സാധിച്ചില്ല എന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അക്ഷയ വഴിയും അല്ലാതെയും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരും പലതവണ ഇത് ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ അതിന് അപേക്ഷയോട് കൂടിയുള്ള ഡോക്യുമെന്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ അപേക്ഷ റിജക്ട് ചെയ്ത് പുതിയതായിട്ട് അപേക്ഷ സമർപ്പിക്കാനാണ് നമുക്ക് നിർദ്ദേശം ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ തലത്തിൽ ഈ അപേക്ഷ ക്യാൻസൽ ചെയ്ത് പുതിയ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അപേക്ഷകന് നൽകിയിരുന്നു. എങ്കിലും പുതുതായി അപേക്ഷ സമർപ്പിക്കാൻ ഇതുവരെ അപേക്ഷകന് സാധിച്ചിട്ടില്ല എന്നാണ് അപേക്ഷകനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോ PM കിസാൻ സൈറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും തീർത്തിട്ടുണ്ട്. ഇനി കർഷകർക്ക് പുതുതായി അപേക്ഷ സമർപ്പിക്കുന്നതിനും അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനും സാധിക്കും എന്നുള്ളതാണ് നമുക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. കാര്യം കൃഷിഭവൻ തലത്തിൽ നമ്മൾ പരാതിക്കാരനെ നേരിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത പരാതി അയച്ചിരിക്കുന്നത് അരൂക്കുറ്റിയിൽ നിന്നും നസ്രിൻ KB. ഞാൻ 2017 ഫെബ്രുവരിയിൽ എറണാകുളം സൗത്തിലുള്ള
ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയിൽ നിന്നും രാഷ്ട്രഭാഷ പ്രാവീൺ പാസ്സായിട്ടുള്ള ആളാണ്. തുടർ പഠനത്തിനു വേണ്ടി സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചപ്പോൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ലഭിച്ചിരുന്നു. അതുകൊണ്ട് തുടർ പഠനത്തിനു പോയി. പഠനം കഴിഞ്ഞ് 2018 ഏപ്രിൽ മാസം ഒറിജിനൽ സർട്ടിഫിക്കറ്റിനായി അവർ പറയുന്ന തുക ചെല്ലാനായി അടച്ച് അപേക്ഷിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. മദ്രാസിലെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ നിന്നും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അയച്ചു എന്നാണ്. എന്നാൽ ഇതുവരെയും എനിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. ഇനി ലഭിക്കണമെങ്കിൽ വീണ്ടും ഫീസ് അടച്ച് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനാണ് അവർ പറയുന്നത്. ഇതിനു മുൻപ് മദ്രാസ് ഓഫീസിൽ നിന്നും അയച്ചിട്ടുള്ള മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും എനിക്ക് കൃത്യമായി കിട്ടിയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഒറിജിനൽ മാത്രം കിട്ടാതിരിക്കുന്നത്? എന്റെ കൂടെ പഠിച്ച കുട്ടികൾ മദ്രാസിലെ ഓഫീസിൽ നേരിട്ട് പോയി വാങ്ങിച്ചിരുന്നു. എനിക്ക് അതിന് കഴിഞ്ഞില്ല. ഞാൻ എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ആരെയാണ് സമീപിക്കേണ്ടത്? നിയമവേദിയിലൂടെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. നസറിന്റെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുമായി ചർച്ച ചെയ്തിരുന്നു. അവിടെയുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ച പ്രകാരം ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ചെന്നൈയിൽ നിന്നും അയച്ചിട്ടും കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഇനി ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. മറ്റൊന്ന്, രാഷ്ട്രഭാഷാ പ്രാവീണിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ചെന്നൈയിൽ നിന്ന് മാത്രമാണ്. ആയതിനാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനായി മുൻപ് നിങ്ങൾ അപേക്ഷിച്ച ആ ചെല്ലാൻ അടച്ച രേഖയുടെ കോപ്പിയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന കാരണം പറഞ്ഞ് ഒരു കത്തും സഹിതം ചെന്നൈയിലേക്ക് വീണ്ടും ഒരു അപേക്ഷ നൽകുവാനാണ് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ എറണാകുളത്തെ ഓഫീസിൽ നിന്നും നിയമവേദിയോട് വ്യക്തമാക്കിയത്. ആയതിനാൽ താങ്കൾ എത്രയും പെട്ടെന്ന് മുൻപ് അടച്ച ചെല്ലാന്റെ കോപ്പിയും ഒരു കത്തും സഹിതം, അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കത്തും സഹിതം ഒരു അപേക്ഷ വീണ്ടും ചെന്നൈയിലേക്ക് അയക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് അയച്ചു തരുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ അപേക്ഷിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടാത്ത സാഹചര്യത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് ശരിയായൊരു നടപടിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്തിലേക്ക്, ഇത് അയച്ചിരിക്കുന്നത് മുഹമ്മയിൽ നിന്നും അംബിക കെ. ഞാൻ അംഗൻവാടി ടീച്ചറായി 39 വർഷം ജോലി നോക്കിയ വ്യക്തിയാണ്. 2022 ഏപ്രിൽ 30 തീയതി റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഇതേവരെ ഒരു രൂപ പോലും പെൻഷൻ കിട്ടിയിട്ടില്ല. തിരുവനന്തപുരം ക്ഷേമനിധി ഓഫീസിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. 2023 ജൂണിൽ വിളിച്ചപ്പോൾ രണ്ട് പ്രാവശ്യമായി പെൻഷൻ കയറും എന്നാണ് പറഞ്ഞത്. പക്ഷേ വന്നത് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ്. വീണ്ടും വിളിച്ചപ്പോൾ പറയുന്നത് ഫണ്ട് കിട്ടുമ്പോൾ തരാം എന്നാണ്. ആലപ്പുഴ അർബൻ പ്രൊജക്ടിലെ റിട്ടയർ ചെയ്തവർക്ക് എല്ലാവർക്കും പെൻഷൻ തുക കിട്ടിയെന്നാണ് അറിഞ്ഞത്. മുടങ്ങിപ്പോയ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ICDS ക്ഷേമനിധി പെൻഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണ് ഇപ്പോൾ കേട്ടത്. ഇതിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് തിരുവനന്തപുരത്തുള്ള വിമൻ ആൻഡ് ചൈൽഡ് ഡയറക്ടറേറ്റിലെ ജൂനിയർ സൂപ്രണ്ട് രാജി കൃഷ്ണനെയാണ്. അവർ നൽകിയ മറുപടി ഇതാണ്. 30/4/2022 ആലപ്പുഴ ജില്ലയിൽ നിന്നും വിരമിച്ച അംഗൻവാടി വർക്കർമാരിൽ 80 പേർക്ക് മാത്രമേ പൂർണ്ണമായും പെൻഷൻ കുടിശ്ശിക അനുവദിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. മതിയായ ഫണ്ടിന്റെ ലഭ്യത കുറവ് കാരണം 30 പേർക്ക് കൂടി പെൻഷൻ കുടിശ്ശിക അനുവദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കീ പ്രവർത്തകർക്ക് കൂടി അടിയന്തരമായി പെൻഷൻ അനുവദിക്കുന്നതാണ്. പരാതിയിൽ പരാമർശിച്ചിട്ടുള്ള അംബിക ഈ 30 പേരിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്. കത്ത് ഇപ്രകാരമാണ്: മരണ സർട്ടിഫിക്കറ്റിൽ അമ്മയുടെ പേര് ഇട്ടിപ്പിണ്ണ് എന്നതിന് പകരം ഊലി എന്ന് തെറ്റായി എഴുതിയിരിക്കുന്നു. ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്താതെയാണ് പഞ്ചായത്ത് ഇങ്ങനെ പേര് തിരുത്തിയതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ തിരുത്തി ഇട്ടിപ്പിണ്ണ് എന്ന് അമ്മയുടെ പേര് ശരിയാക്കി തരുന്നില്ല. രേഖ വേണമെന്നാണ് പറയുന്നത്. 82 വയസ്സായ അമ്മ 2021 ജനുവരിയിൽ മരിച്ചു. എല്ലാ രേഖയിലും അപ്പന്റെ പേരാണ് ഉള്ളത്. ഡൊമിനന്റ് കാസ്റ്റ് അല്ലാത്തതുകൊണ്ട് രേഖയിൽ അപ്പന്റെ പേരാണ് ചേർത്തത്. ഇവർ സ്കൂളിൽ പോയിട്ടില്ല. ഇട്ടിപ്പിണ്ണ് എന്ന് തിരുത്തി കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു
മറുപടി പ്രതീക്ഷിക്കുന്നു. പേര് മാറ്റുക എന്നുള്ളത് നിയമപരമായ ഒരു കാര്യമായതിനാൽ ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം തേടിയത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജിന്റെ അടുത്താണ്. അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ്. ഒരു വ്യക്തിയുടെ മരണം സ്ഥിരീകരിക്കുന്ന ഔദ്യോഗിക പ്രസ്താവനയാണ് മരണ സർട്ടിഫിക്കറ്റ്. സ്വത്തവകാശം, ഇൻഷുറൻസ് ക്ലെയിമുകൾ, കുടുംബ പെൻഷനുകൾ ഇവയൊക്കെ ലഭിക്കുന്നതിന് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. സിറ്റിസൺസ് .lsgkerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ മരണ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നൽകാവുന്നതാണ്. മരണ സർട്ടിഫിക്കറ്റിൽ അത്യാവശ്യം തിരുത്തലുകൾ വരുത്തുന്നതിനും ഈ വെബ്സൈറ്റിലൂടെ തന്നെ സാധിക്കും. മരണ സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ വരുത്താനുള്ള വിവരം തെളിയിക്കുന്നതിനുള്ള ആധികാരിക രേഖയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. സ്കൂൾ രേഖകളോ തിരിച്ചറിയൽ കാർഡോ റേഷൻ കാർഡോ എന്നിവ ഏതെങ്കിലും ഒന്നിന്റെ പകർപ്പ് ഹാജരാക്കുക. വസ്തുതാപരമായ തിരുത്തലുകൾക്ക് രണ്ട് വിശ്വസനീയമായ വ്യക്തികളുടെ ഡിക്ലറേഷൻ ഈ അപേക്ഷയോടൊപ്പം ഹാജരാക്കുക. ഇതൊന്നും ലഭ്യമല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയും രേഖകളിൽ കാണിച്ചിട്ടുള്ള വ്യക്തിയും ഒരാൾ തന്നെയാണെന്നുള്ള വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. ആശുപത്രിയിൽ വെച്ചാണ് മരണം നടന്നിട്ടുള്ളത് എങ്കിൽ ആശുപത്രി അധികൃതരുടെ ഒരു കത്തും ഇതിനോടൊപ്പം ഹാജരാക്കുക. ഈ രേഖകളുടെ സഹായത്തോടെ നേരിട്ട് ഹാജരായോ അല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖേനയോ മരണ സർട്ടിഫിക്കറ്റ് തിരുത്താവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഉൾപ്പെടുത്തുന്ന പരാതി അയച്ചിരിക്കുന്നത് ദാസൻ എസ് എൻ പുരത്ത് നിന്നും. എനിക്ക് കിട്ടുവാനുള്ള കുടിശ്ശികയായ പെൻഷൻ തുക നിയമവേദിയിൽ ഉന്നയിച്ച് പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ 2 വർഷം മുൻപ് സ്വാന്തന സ്പർശം എന്ന അദാലത്തിലും കരുതലും കൈത്താങ്ങും എന്ന അദാലത്തിലും പങ്കെടുത്തിരുന്നു. എന്നിട്ടും ഇതുവരെയും എനിക്ക് കുടിശ്ശികയായ പെൻഷൻ തുക ലഭിച്ചിട്ടില്ല. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട ഈ പരാതിയുടെ വിവരങ്ങൾ അറിയാൻ ഞങ്ങൾ സമീപിച്ചത് തിരുവനന്തപുരത്തുള്ള SSP ഓഫീസിനെയാണ്. അവിടെയുള്ള സീനിയർ ക്ലർക്ക് പ്രതിഭ ആർ താങ്കളുടെ പരാതി സംബന്ധിച്ച രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇതാണ്. വിവിധ കാരണങ്ങളാൽ പെൻഷൻ കുടിശ്ശികയായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ കുടിശ്ശിക വ്യക്തിഗതമായി അനുവദിക്കാൻ കഴിയില്ല എന്നും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി കുടിശ്ശിക വിതരണത്തിനായി സർക്കാർ ഫണ്ട് കണ്ടെത്തി ആയത് അനുവദിക്കുമ്പോൾ മാത്രമേ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിശ്ശിക ലഭ്യമാകുകയുള്ളൂ എന്നും 7/10/2022 174/2022 ഉത്തരവിലൂടെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ ശ്രീ ദാസന് ലഭിക്കാനുള്ള വാർദ്ധക്യകാല പെൻഷൻ കുടിശ്ശിക സർക്കാർ കുടിശ്ശിക അനുവദിക്കുന്നതിന് ഉത്തരവാകുന്ന അവസരത്തിൽ ലഭിക്കുന്നതാണ്. നിയമവേദിയിലേക്ക് വരുന്ന ചില പരാതികൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായി ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ലഭിച്ച ഒരു പരാതിയിൽ ഏതോ പത്രത്തിലൊക്കെ വന്ന ചില കാര്യങ്ങൾ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിനൊരു പരിഹാരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പൊതുപ്രവർത്തകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പരാതികൾ ലഭിക്കുന്നുണ്ട്. അത്തരം പരാതികൾ നിയമവേദി കൈകാര്യം ചെയ്യുന്നതല്ല എന്ന് മുൻപേ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. പരാതി ഉള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട വ്യക്തി തന്നെ നേരിട്ട് നിയമവേദിയിലേക്ക് എഴുതുക. അതിനൊരു മധ്യവർത്തിയുടെ ആവശ്യമില്ല. അത്തരം പരാതി അയക്കുമ്പോൾ അയക്കുന്ന ആളുടെ പേരും പൂർണ്ണ വിലാസവും ഫോൺ നമ്പറും ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി അയക്കുന്ന വ്യക്തിയുടെ പേര് പരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ട എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം കത്തിൽ സൂചിപ്പിച്ചാൽ മതി. മറ്റൊരാൾക്ക് വേണ്ടി പൊതുപ്രവർത്തകനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്ര കട്ടിങ്ങും മറ്റും എടുത്ത് പരാതി അയക്കുന്നത് നിയമവേദിയിൽ ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇതിനാൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് മുൻപും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് ഒരു വ്യക്തിക്ക് പരാതി ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസിലോ അല്ലെങ്കിൽ വകുപ്പിലോ ആദ്യം പരാതി നൽകിയ ശേഷം ഒരു മറുപടി അവിടുന്ന് ലഭിക്കാതെ വരികയോ അല്ലെങ്കിൽ താങ്കളുടെ പരാതിയുടെ കാര്യം പരിഹരിക്കപ്പെടാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിയമവേദിയെ സമീപിക്കാവൂ. കാരണം പലപ്പോഴും ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് പറയുന്നത് ഇത്തരമൊരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അത്തരമൊരു പരാതി
പരാതി ഞങ്ങൾക്ക് നേരിട്ട് തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇത് പരിഹരിച്ചു കൊടുത്തേനെ എന്ന് പല വകുപ്പുകളിൽ നിന്നും പല ഓഫീസുകളിൽ നിന്നും നിയമവേദിയെ അറിയിക്കാറുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ഒരു പരാതി ആ ബന്ധപ്പെട്ട വകുപ്പിനോ ഓഫീസിനോ അയക്കുക. അതിനുശേഷം ഒരു മറുപടി ലഭിച്ചില്ല എങ്കിൽ, അതായത് ഒരു നിശ്ചിത കാലയളവ് കാത്തിരുന്നതിന് ശേഷം മറുപടി ലഭിച്ചില്ല എന്നിരിക്കലോ അല്ലെങ്കിൽ അതിന് വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിച്ചില്ല എങ്കിലോ മാത്രമേ നിയമവേദിയെ സമീപിക്കാവൂ. ഇനി മറ്റൊരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചത്, അതിൽ പ്രശ്നം ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ പേരും വിലാസവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് പരാതി അയച്ചത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വിവരവും ഇല്ല. അതായത് അയച്ച ആളുടെ പേരോ ഫോൺ നമ്പറോ വിലാസമോ ഒന്നും തന്നെ പരാതിയിൽ ഇല്ല. അത്തരം പരാതികളും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. ആ കത്ത് തുടങ്ങിയിരിക്കുന്നത് തന്നെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ അയക്കുന്ന ആളുടെ പേരും വിലാസവും ഫോൺ നമ്പറും തീർച്ചയായിട്ടും പരാതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിയമവേദിയിൽ ആ പരാതി പരിഗണിക്കൂ എന്ന് ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരു സർവീസ് സഹകരണ സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു പരാതി എറണാകുളത്ത് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അയച്ചിട്ടുണ്ട്. അതിലൊരു ഫോൺ നമ്പർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ആ ഫോൺ നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോൺ നമ്പറിന്റെ ഉടമ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അതിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടില്ല. അതും ഒരു സഹകരണ സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള പരാതി ആണ് അയച്ചിരിക്കുന്നത്. ആ പരാതി നേരിട്ട് ആ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭരണനിർവഹണ സമിതിയിലോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഓഫീസ്, അതായത് രജിസ്ട്രാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കോ ഇവർ പരാതി അയച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അതിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. അത് കഴിയാതെ വന്നിരിക്കുകയാണ്. ഏതായാലും ഈ കത്തും ഞങ്ങൾ ഉൾപ്പെടുത്താതെ മാറ്റിവെക്കുകയാണ്. ഇത്തരം വ്യക്തികളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആ സൊസൈറ്റിയെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അതിന്റെ ഭരണസമിതിക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർക്കോ പരാതി അയക്കുക. ആ പരാതിക്ക് അവർ പരിഹാരം കാണും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത്. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം TP രാജേഷ്, സഹായം രമ്യ കെ പ്രഭ, അവതരണം ആകാശവാണി കൊച്ചി FM 102.3. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.